कन्ना കണ്ണാ, അത് കളിക്കാനുള്ളതല്ല, കവറിലെടുത്ത് വെക്കൂ. നല്ല മോനല്ലേ? ഇവിടെ വരൂ, നമുക്ക് അടുത്ത വീട്ടിൽ പോയിട്ട് വരാം. അമ്മ എന്തോ നോക്കി നടക്കു കുഞ്ഞ്, പതിയെ സൂക്ഷിച്ച് നടക്ക. ചേച്ചി, ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഞാൻ വന്നതേ ഒരു ഡയപ്പർ ഉണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ. ഇവിടെ ഡയപ്പറൊന്നും ഇല്ലല്ലോ. മോൾക്ക് ഉപയോഗിക്കണില്ലേ? മോൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ കുട്ടിക്ക് ആവശ്യമുള്ളൂ മാത്രമേ ഉള്ളൂ. ചേച്ചി ഒരെണ്ണം മതി ചേച്ചി, അവയ്ക്ക് ഭയങ്കര വയറിളക്കമാണ്. തൊട്ടപ്പുറത്ത് കടയുണ്ട്, കടയിൽ പോയി വാങ്ങിച്ചോളൂ. ഇവിടെ കൊടുക്കാളില്ല. അതല്ലേ ചേച്ചി, കടയിൽ പോയി മേടിക്കാൻ ചെയ്യുന്ന നേരം ആയില്ലേ? ഒരെണ്ണം മതി, ഞാൻ മേടിക്കുമ്പോൾ ഞാൻ തിരിച്ചൊരെണ്ണം തരാം. അങ്ങനെ കടം കൊടുക്കാൻ പറ്റില്ലല്ലോ, സാധനങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴൊക്കെ ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി ചേച്ചി, ഞാൻ എന്നാൽ കടയിൽ പോയി നോക്കിക്കോളാം. ശരി ശരി. വരൂ, നമുക്ക് കടയിൽ പോയിട്ട് ഡയപ്പർ ഒരെണ്ണം മേടിച്ചിട്ട് വരാം. സൈഡ് ചേർന്ന് ഒതുങ്ങി നടക്കണേ. അമ്മയുടെ കൈ വിടരുത്, പതിയെ ഒതുങ്ങി സൈഡ് ചേർന്ന് നടക്കണം. ഞാൻ പറഞ്ഞ നടത്തുന്ന ചേട്ടാ, ഡയപ്പർ ഉണ്ടോ? ചെറിയ പാക്കാണോ? എത്ര രൂപയാ? 99 രൂപ. ചേട്ടാ, ഇന്നൊരു ദിവസത്തേക്ക് കടം തരുമോ? ഞാൻ നാളെ കാശ് തന്നാ മതിയോ? എന്തിനാട്ടോ, കുഞ്ഞാവയ്ക്ക് വേണ്ടിട്ടാ. ചേട്ടാ, കയ്യില് കാശില്ലാട്ടോ. നാളെ കഴിഞ്ഞ മറ്റിങ്ക്ളാശ് എനിക്ക് ജോലിക്കാശ് കിട്ടുള്ളൂ, അപ്പൊ ഞാൻ തരാം. പ്ലീസ് ചേട്ടാ, ഭാവിക്ക് നല്ല വയറിളക്കം ഉണ്ട്, അതുകൊണ്ടാ. ചേട്ടാ, വേറെ നിവൃത്തി ഇല്ലാട്ടാ. ഞാൻ പറ്റിക്കൊന്നുമില്ല, ഞാൻ ഇവിടെ കുറച്ച് ദൂരം അടുത്താ ഞാൻ താമസിക്കണേ. ഞാൻ തിങ്കളാഴ്ച കാശ് തരാം, കാശില്ലാട്ടോ. എന്നാ അതിന്ന് ഒരെണ്ണം ആയിട്ടെങ്കിലും തരാൻ പറ്റുമോ? ലൂസ് ആയിട്ട് വെക്കാൻ പറ്റുമോ? ഞാൻ തന്നെ എടുത്തോളാം. ഞാൻ ഇപ്പൊ ഇപ്പൊ ഓരോന്നാണെങ്കി ഒരു 10 രൂപ തന്ന ഒരെണ്ണം എടുക്കാം. അല്ലേട്ടാ, ഞാൻ തന്നെ തിങ്കളാഴ്ച ഒന്ന് മേടിച്ചോളാം. ഉണ്ടായിരുന്ന ട്രൗസേഴ്സ് മൂന്നും ഇതുവരെ ഉണങ്ങി കിട്ടിയിട്ടില്ല. ഇനി പാൻറ്റും കൂടി ഊരിക്കഴിഞ്ഞാൽ ഞാൻ കാണാൻ എന്തിരിക്കും. കണ്ണ, ഒരു മിനിറ്റ് നിൽക്ക്, അമ്മ ഇതൊന്ന് എടുക്കട്ടെ. നടന്നു പതിയെ, ശ്രദ്ധിച്ച് കൈവിടല്ലേ, ഓടരുത്. ഒച്ചെടുക്കല്ലേ കണ്ണാ, വീട് തറയി.
ചായ വേണോ കുഞ്ഞിന്? അമ്മ ഉണ്ടാക്കി തരാം. ആ ചായ ഉണ്ടാക്കി തരാം കുഞ്ഞിന്. ചായ ഉണ്ടാക്കി തരാം. കണ്ണനെ പാട്ടും കേട്ട് ഇവിടെ ഇരുന്ന് കുറച്ചു നേരം കളിക്കും. അപ്പോഴേക്കും അമ്മ ഒരു ജോലി ചെയ്തിട്ട് വരാം. ബാവന്റെ ചേച്ചിയായ പാൻറ് മാറണ്ടേ? പാൻറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ വേറെ ട്രൗസർ ഇല്ല. അന്നേരം അമ്മ കവറും കൊണ്ട് ഒരു ട്രൗസർ പുതിയ തുറന്ന് ഉണ്ടാക്കി തരാം. അൻ്റെ കുഞ്ഞിന് ചായ ഉണ്ടാക്കി തരാം. അതിനു മുമ്പ് കുഴിച്ച് ചുന്ദരക്കൂട്ടപ്പനായി കഞ്ഞിയും ആ പാപ്പും ഉണ്ടണം. കഞ്ഞി കുടിക്കണം, മരുന്ന് കഴിക്കണം. അൻ്റെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. നീങ്ങിയിരുന്നോ? തല പിടിക്കുവാണെങ്കിൽ എടുക്കല്ലേ. രാത്രിയായില്ലേ? മേടിക്കാം അമ്മ, മേടിക്കാം. അത് ചെയ്യട്ടെ, അവിടെ വെച്ചോ. Thank you.
കുഞ്ഞു ഉഷാറായി ഇത്തിരി. കുഞ്ഞിൻ്റെ ചായയും റെഡിയായി. നമുക്കിത്തിരി അതിർത്തി ഒഴിക്കാദ്യം. എന്തോ ആവേ ഇപ്പൊ വരാൻ കണ്ണ. നമുക്കുഞ്ഞിനെ ചായ എടുക്കാം. നമുക്കതിലേക്ക് വാവേ വരുന്നു. അമ്മ കുഞ്ഞിനെ ചായ എടുക്കണ. അതിലേക്ക് ഇത്തിരി നാരങ്ങ നീരൊഴിച്ച് എന്തോ ഇത്തിരി കൽക്കണ്ട പൊടിയും കൂടി ചേർത്ത് വാവക്കുട്ട കുഞ്ഞിൻ്റെ ചായ റെഡി. അമ്മ വരുന്നു. ശക്കര വാവേ ചായ കുടിച്ചോ. ചായ ചായ ഒരിത്തിരി കുടിക്ക കണ്ണൻ. ചായ കുഞ്ഞു കുടിക്കണില്ലല്ലോ. അങ്ങനെയല്ലേ അമ്മ നേരെ പിടിച്ച് മിടുക്കൻ. നല്ല വാവയാണ്. തിങ്കളാഴ്ച കാശ് കിട്ടി കഴിഞ്ഞ കുഞ്ഞു വാവയ്ക്ക് നല്ലൊരു ഡയപ്പറും ഒരേറെ ട്രൗസറും ഞാൻ മേടിക്കും. പാവം കുഞ്ഞ്. കഞ്ഞിയും മരുന്നും കുടിച്ചു കഴിഞ്ഞതിന് ശേഷം സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. ദൈവമേ വാവക്കുട്ടനെ ഇന്ന് ഈ രാത്രിയിലും വയറിളപ്പിക്കരുതേ. കണ്ണാ എന്താ ചെയ്യണേ? അതെന്താ കയ്യില്? ഡയപ്പ് ഡയപ്പ് ഡയപ്പ്. കണ്ണാവ് അതെടുത്ത് വയ്ക്കൂ, കഴിക്കാനുള്ളതല്ല.